ഹായ് ഫ്രണ്ട്സ്, എ എസ് മീറയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഡേറ്റ് എന്നാണ്, എക്സാം ഫീ അടയ്ക്കേണ്ട ഡേറ്റ് എന്നിവരെയാണ്. സോ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ, യൂണിവേഴ്സിറ്റി നൽകുന്ന നോട്ടിഫിക്കേഷനിൽ ഫൈൻ എത്ര രൂപയാണ് എന്നുള്ളത് മാത്രമേ അവർ മെൻഷൻ ചെയ്യാറുള്ളൂ. അതായത് ഇത്ര ദിവസം ഫൈൻ ഇല്ലാണ്ട് അടയ്ക്കാം, 150 രൂപ ഫൈനോട് കൂടി ഇത്ര ദിവസം അടയ്ക്കാം, 400 രൂപ ഫൈനോട് കൂടി ഇത്ര ദിവസം അടയ്ക്കാം എന്ന് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് മീൻ ചെയ്യുന്നതിന്, അതല്ലാന്നുണ്ടെങ്കിൽ മേസ് ചാൻസിന് എത്ര രൂപ നമ്മൾ ഫീ പേയ്മെൻറ്റ് നടത്തണം. തീർച്ചയായിട്ടും അതറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നമ്മൾ ഫസ്റ്റ്ലി കേരള യൂണിവേഴ്സിറ്റി easy.in എന്ന സൈറ്റിലേക്ക് ആദ്യം പോവുക. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു സെക്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അവിടെ കോഴ്സും സ്പെഷ്യലൈസേഷനും എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. സോ നിങ്ങളവിടെ കോഴ്സ് ഏതാണോ ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. BSc BBA ഏത് കോഴ്സാണോ, ഇപ്പോൾ ഞാൻ BSc സെലക്ട് ചെയ്തു, സ്പെഷ്യലൈസേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ ഷോ ഫീസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് സപ്ലി ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഇവയ്ക്കെല്ലാം തന്നെ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം സൈറ്റ് ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലല്ല നമുക്ക് വർക്കാവുന്നത്. പലർക്കും ഈ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര നോക്കിയിട്ടും നമുക്ക് നേരിട്ട് കയറാനായിട്ട് സാധിക്കുന്നില്ല, ഇവിടെ വരെ നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ഷോ ഫീസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കോഴ്സുമായി ബന്ധപ്പെട്ട് എത്ര രൂപ നിങ്ങൾ അടയ്ക്കണം. ഇനി ഒരു റെഗുലർ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 40-50 രൂപയാണ് ഈ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി റേറ്റ് സാധാരണഗതിയിൽ വരാറുണ്ട്. കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ സാധാരണ 40-50, ഇതിനോടൊപ്പം ഫൈൻ അടുകയാണെന്നുണ്ടെങ്കിൽ അതോടെ ഇൻക്ലൂഡഡ് ആയിട്ട് എമൗണ്ട്. അപ്പം നിങ്ങൾ സപ്ലിമെൻ്ററി കേസിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് 33.75 375 രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഉള്ളത്, സപ്ലൈ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ 40 രൂപ ഈ 375 രൂപ രജിസ്ട്രേഷൻ ഫീക്കൊപ്പം 40 രൂപ നിങ്ങൾ അടയ്ക്കണം. അങ്ങനെ ഒരു സബ്ജക്റ്റിന് ടോട്ടൽ 415 രൂപ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 സബ്ജക്റ്റ്, അതായത് 2 സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഈ 40 ഒന്നുകൂടി ആഡ് ചെയ്ത് 455 എന്നുള്ള ലെവലിലേക്ക്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 40 രൂപ വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. 375 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരിക. ഇനി കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചേഞ്ച് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇൻഫർമേഷൻ പ്രകാരം 375 രൂപയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ആൻഡ് ആൾസോ 40 രൂപയാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി കേസിൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. സ്റ്റുഡൻസ് ലോഗിനിൽ കയറിയിട്ട് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് നടത്തുമ്പോൾ തന്നെ അതിൽ ഫീ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ലിസ്റ്റിലേക്ക് പോകുമ്പോൾ എത്ര രൂപയാണെന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്യും. ആ എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നൽകിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, നിങ്ങളുടെ സപ്ലിമെൻ്ററി ഫീസ്, മേസിസ്റ്റൻസ് ഫീസ് ഇവയെല്ലാം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വേ യൂസ് ചെയ്താൽ മതി. സൈറ്റിൽ കയറുക, അതിനുശേഷം എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ചെന്നിട്ട് ഫീ സ്ട്രക്ചർ എടുക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഷോ ഫീസ് എന്ന് പറയുന്ന ഒരു ടാബ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇനി മേസി ചാൻസ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് എമൗണ്ട് വേരി ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ BSc ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ 4575 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. മേസ് ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അവർ പറയുന്ന സെൻട്രൽ ഇപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആൾസോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് അവർ നൽകുന്നതാക്കണം. ഇത്ര ഇത്ര സ്റ്റുഡൻസ് ഈ ഒരു മേസ് ചാൻസ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് എമൗണ്ടും ഇത്രത്തോളം അധികമാവുന്നത്. സാധാരണഗതിയിൽ നിന്നും മാറി എമൗണ്ടും എക്സ്ട്രാ എമൗണ്ടും നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ മേസി ചാൻസിന് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, 4575 രൂപയാണ് BSc ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് ഒരു സബ്ജക്റ്റിന് നമ്മൾ നൽകുന്നത്. അപ്പം കോഴ്സ് ബേസ് ചെയ്ത് മേ ബി ഇതിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, ബട്ട് 4500 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും മേസി ചാൻസ് വിദ്യാർത്ഥികൾ. ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ആൾസും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജോയിൻ ബട്ടൺ എനേബിൾ ആണ്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.